ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ. അപ്പോൾ ഇന്നിപ്പോൾ കേരളപ്പിറവി ആയതുകൊണ്ട് നമ്മളിന്ന് ഒരു സ്പെഷ്യൽ സാധനമാണ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അതൊരു അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കിട്ടിയതാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ ഹൗസ് വന്നിട്ട് കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പൊക്കാളി കൃഷിയൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് നെല്ല് നമുക്ക് കിട്ടി. അപ്പോൾ അവരുടെ കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു നെൽക്കൊല എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ജസ്റ്റ് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. അതിൻ്റെ പ്രോപ്പർ വേയിലൊന്നായിരിക്കില്ല നമ്മൾ ചെയ്യുന്നത്, പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഉള്ളത് വെച്ചിട്ട് ഇന്നൊരു കേരളപ്പിറവി ആയതുകൊണ്ട് നമ്മൾ ആ ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും കാണാം അതെങ്ങനെയാണ് ഞങ്ങൾ ചെയ്തതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ശരിക്കും നെൽക്കൊല എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. ഇതാണ് ശരിക്കും നമ്മളുടെ പ്രൊഫഷണൽസ് ചെയ്യുമ്പോൾ ഉള്ള നെൽക്കൊലയുടെ രൂപം. അപ്പോൾ ഇത് നമ്മൾ അതേപോലെ ഉണ്ടാക്കിയ ഒരു സ്ഥലത്തു നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണാം. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും ഭംഗിയൊന്നുമില്ല. നമ്മളെ കൊണ്ടാവുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ പൊക്കാളി നെല്ല്. ഓക്കെ, അപ്പോൾ ഈ നെല്ല് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ നെൽക്കൊല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പൊക്കാളി നെല്ലിൻ്റെ ഗുണമേന്മയും പിന്നെ അത് എങ്ങനെയാണ് കൃഷി ചെയ്യണമെന്നുള്ളതൊക്കെ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല നെല്ലിനെയും ചീത്ത ഇതിനെയും വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യുക. പിന്നെ അതേപോലെ അതിൽ നിന്ന് നമ്മൾ ഓരോ നെല്ലുള്ള നമ്മൾ ഓരോ തണ്ടെടുത്തിട്ട് അതിൻ്റെ ചുറ്റുഭാഗങ്ങളിലുള്ള നമ്മളുടെ ഇലയുടെ ഭാഗങ്ങളെല്ലാം എടുത്ത് നമ്മൾ അടർത്തി മാറ്റിയെടുക്കുക. ഓക്കെ, അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ നല്ല നെല്ലിനെ മാത്രം നമ്മൾ മാറ്റിയെടുത്ത് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ അതിൽ നമുക്ക് നീളം കുറഞ്ഞതും പിന്നെ നീളം കൂടിയതുമായിട്ടുള്ള നെല്ലുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമ്മൾക്ക് ഈ നീളം കുറഞ്ഞ നെല്ലുകളെ നമുക്ക് അവസാനം സൈഡുകളിലായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നീളം കുറഞ്ഞ തണ്ടുകളെ നിങ്ങൾ സെപ്പറേറ്റായിട്ട് വയ്ക്കുക, നീളം കൂടിയതിനെ എല്ലാത്തിനും വേറൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ ആദ്യം സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ നെല്ലിൻ്റെ എല്ലാം കറക്റ്റ് ലെവൽ നോക്കിയിട്ട് നമ്മളതിനെ ചെറിയ ചെറിയ സ്മോൾ സ്മോൾ ബണ്ടിൽസായിട്ട് നമ്മൾ കെട്ടി മാറ്റി മാറ്റി വെച്ചു. ഓക്കെ, അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ അവസാനം നമ്മൾ ഈ ഇതിനെല്ലാത്തിനും കൂടി ഒരുമിച്ച് കൂടെ കെട്ടുമ്പോൾ നമുക്ക് കുറച്ച് ഈസിയായിട്ട് നമുക്ക് കെട്ടാൻ പറ്റും. അതേപോലെ തന്നെ കറക്റ്റ് ലെവലിൽ നമുക്ക് ഈ നെല്ലുകളെല്ലാത്തിനെയും കിട്ടുകയും ചെയ്യും. അതിനുവേണ്ടി നമ്മളിങ്ങനെ ചെയ്തത്. ഓക്കെ, അങ്ങനെ അവസാനം നമ്മൾ നമ്മളുടെ നെല്ലിനെല്ലാത്തിനെയും നല്ല കെട്ടി ഒതുക്കി ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുക്കുന്നൊരു പണിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടുകാരെല്ലാവരും കൂടി കൂടിയിരുന്ന് ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് നമുക്ക് സമയമാണെന്ന് അറിയില്ല. അപ്പോൾ അതൊരു കുറച്ചും കൂടി നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ അതൊരു രസമായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം നമ്മൾ ഭംഗിയായിട്ട് കെട്ടി ഒതുക്കിയതിന് ശേഷം നമ്മളിനി നമ്മൾക്ക് നീണ്ടു നിൽക്കുന്ന എക്സ്ട്രാ ഉള്ള ഭാഗങ്ങൾ നമ്മൾ നല്ലൊരു മൂർച്ചയുള്ള ഒരു കത്രികയോ കത്തിയോ യൂസ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ ഇത് നല്ല ഭംഗിയായിട്ട് വെട്ടി ഒതുക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു നല്ലൊരു ഭാഗം നോക്കിയിട്ട് നമുക്കിതിനെ ഹാങ് ചെയ്ത് ഇടാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മുകളിലേക്കുള്ള ഭാഗത്തേക്ക് നമുക്ക് മാക്സിമം ചരട് വേണമെങ്കിൽ ചുറ്റാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഹാഫായിട്ട് നമ്മൾ ചെയ്തുള്ളൂ. കുറച്ച് മുകളിലേക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും, നല്ല ചാക്ക് ചരടൊക്കെ വെച്ചിട്ട് നമ്മൾ ചുറ്റുവാണെങ്കിൽ. ഓക്കെ,